നമസ്കാരം. പ്രമേഹ രോഗികളിൽ മിക്കവാറും പുരുഷന്മാർ എന്നെ കാണാൻ വരുന്നത് ലൈംഗിക പ്രശ്നങ്ങളുടെ പേരിലാണ്. അതായത് പ്രസൻറ്റിംഗ് കംപ്ലയിൻസ്, ആദ്യമായിട്ടൊരു വ്യക്തി ഡോക്ടറെ കാണാൻ വരുമ്പോൾ പറയുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പറയുന്ന ബുദ്ധിമുട്ടുകൾ, അതിനാണ് പ്രസൻറ്റിംഗ് കംപ്ലയിൻസ് എന്ന് പറയുന്നത്. ഇക്കാലത്ത് ലൈംഗിക പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവരും ഏതാണ്ട് ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവരെ കാണാൻ ചെല്ലുന്ന പല പ്രമേഹ രോഗികളും ആദ്യമായി പറയുന്ന പ്രശ്നം, ആദ്യമായി ഡോക്ടറുമായി പങ്കുവയ്ക്കുന്ന പ്രശ്നം ലൈംഗിക പ്രശ്നങ്ങളാണ്. അപ്പോൾ എനിക്ക് ഉദ്ധാരണശേഷി കുറവ്, അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം, അല്ലെങ്കിൽ ഇത് രണ്ടും എന്നാണ് വലിയൊരു ശതമാനം പുരുഷന്മാരും പറയുന്ന വിഷയങ്ങൾ. സ്ത്രീകൾ അത്രയ്ക്കും ലൈംഗിക പ്രശ്നങ്ങൾ പറയാറില്ല. സ്ത്രീകൾ സർവ്വസാധാരണമായിട്ട് വരുന്ന ലൈംഗിക സംബന്ധമായ പ്രശ്നങ്ങൾ ഡ്രൈനസ് ആണ്, വജൈനൽ ഡ്രൈനസ് കാണാറുണ്ട്. പിന്നെ വേറൊരു പ്രോബ്ലം ഇൻഫെക്ഷൻസ്, മൈക്കോട്ടിക്, അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ ബാധകൾ കാണാറുണ്ട്. പിന്നെ ജെനിറ്റോ യൂറിനറി ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ രോഗാണുക്കൾ കാരണമുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. പക്ഷേ പൊതുവേ പുരുഷന്മാരെയാണ് ഈ ലൈംഗിക പ്രശ്നങ്ങൾ കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട ഒരു സത്യമാണ്. അപ്പോൾ പുരുഷന്മാരെ ബാധിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ വെറും ലൈംഗിക പ്രശ്നങ്ങൾ, അതായത് ആ ലൈംഗിക അവയവത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതായത് എനിക്ക് ഉദ്ധാരണശേഷി കുറവാണ്, എനിക്കത് ചികിത്സിക്കാനുള്ള ഗുളിക കാരണം എനിക്ക് ഉദ്ധാരണം വീണ്ടും ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് ബഹുഭൂരിപക്ഷം പേഷ്യൻസും അതിനെ കാണുന്നത്. പക്ഷേ ഡയബറ്റോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെയല്ല അതിനെ കാണുന്നത്, അങ്ങനെയല്ല ഇതിനെക്കുറിച്ച് അറിവുള്ളവർ ആരും കാണേണ്ടത്. കാരണം ഒരു കാര്യം ഓർമ്മ വയ്ക്കുക, വേറെ ഏതൊരു അവയവത്തെ പോലെയും ഈ ശരീരമെന്ന വലിയൊരു ഒരു ഒരു ജീവൻ തുടിക്കുന്ന, ജീവൻ ത്രസിക്കുന്ന ഒരു അവയവത്തിൻ്റെ ഒരു ഭാഗമാണ് ലൈംഗിക അവയവം, ശരിയല്ലേ? ഇറ്റ് ഈസ് എൻ ഓർഗൻ ഓഫ് ദ എൻറ്റയർ ഓർഗൻ സിസ്റ്റം കോംപ്ലക്സ് നോൺ ആസ് ദ ബോഡി. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഭാഗം എന്ന നിലയ്ക്ക് ലൈംഗിക അവയവത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം, അതിൻ്റെ പ്രതിഫലനങ്ങൾ പല പല അവയവങ്ങളിലും കാണിച്ച് ഇരിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ ലൈംഗിക അവയവത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം മറ്റുള്ള അവയവങ്ങളിലും അലയടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയം ആർക്കും വേണ്ട. ഉദാഹരണശേഷി കുറവ് ആയിട്ട് മാത്രം അതിനെ കാണുന്നതിലുപരി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് രക്തചംക്രമണത്തിൻ്റെ ഒരു പ്രശ്നമാണ്. എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് നമ്മൾ വളരെ ലാഘവത്തോടെ പറയുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം വളരെ കോംപ്ലക്സ്, വളരെ സങ്കീർണമായ പല പല പ്രശ്നങ്ങളിലേക്കാണ് ചൂണ്ടുന്നത്. എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ? അതായത് ശരീരത്തിൽ പൊതുവെയുള്ള രക്തചംക്രമണം അവതാളത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. രക്തചംക്രമണം അവതാളത്തിലായി എന്ന് പറയുമ്പോൾ രക്തം പ്രവഹിക്കുന്ന എല്ലാ അവയവങ്ങളെയും അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥം. എല്ലാ അവയവങ്ങളെന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ മുക്കും മൂലയും, ശരിയല്ലേ? അപ്പോൾ രക്തചംക്രമണം ഏറ്റവും കൂടുതലുള്ള അവയവങ്ങളെയാണ് ഇത് ബാധിച്ചിരിക്കാൻ സാധ്യത. അപ്പോൾ രക്തചംക്രമണം ഏറ്റവും കൂടുതലുള്ള അവയവങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, ഹാർട്ട്, കിഡ്നി, കാൽപാദങ്ങൾ, എല്ലാ അവയവങ്ങളെയും ഇത് പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഉദ്ധാരണശേഷി കുറവെന്ന് പറയുമ്പോൾ പ്രമേഹ രോഗ വിദഗ്ധന് ആദ്യം തോന്നുന്നത് ഓക്കെ, ഈ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് കണ്ണിനും ഹാർട്ടിനും കിഡ്നികൾക്കും വേറെ പല അവയവങ്ങളും, കാൽപാദം ഉൾപ്പെടെ വേറെ പല അവയവങ്ങൾക്കും പ്രശ്നമുണ്ട് എന്നാണ്. അതിനാൽ ആ അവയവങ്ങളുടെ പരിശോധന നിർബന്ധമായും ചെയ്യണം. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട അവയവം, അതായത് ഇതിനുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന ലൈംഗിക അവയവമായിട്ട്, ലിംഗവുമായിട്ട് ഏറ്റവും അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന അവയവം എന്ന് പറയുന്നത് ഹാർട്ടാണ്. അപ്പോൾ ഉദാഹരണ ശേഷി കുറവ് ലിംഗത്തെ ബാധിക്കുമ്പോൾ
ഇറ്റ് ഈസ് കോൾഡ് എ പീനൈൽ അറ്റാക്ക്, അതായത് കാർഡിയാക് അറ്റാക്ക് എന്ന് പറയുന്ന പോലെ, ഒരു ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ പീനൈൽ അറ്റാക്ക് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. എന്താണ് പീനൈൽ അറ്റാക്ക് എന്ന് പറയുമ്പോൾ, അതായത് പീനൈൽ ബ്ലഡ് വെസൽസ്, പീനൈൽ ആർട്ടറി ഉൾപ്പെടെയുള്ള പീനൈൽ ബ്ലഡ് വെസൽസിന് ലിംഗത്തിലേക്ക് പോകുന്ന രക്തക്കുഴലുകൾ, അതിലൂടെ രക്തപ്രവാഹം സുഗമമല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ് പീനൈൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് ഹാർട്ടിൻ്റെ കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്ന രക്തക്കുഴലുകളിലൂടെ രക്തസംക്രമണം കൃത്യമായിട്ട് നടക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് ആണല്ലോ. അതേപോലെ ലൈംഗിക അവയവത്തിലേക്ക് പോകുന്ന രക്തക്കുഴലുകളിലൂടെ രക്തസംക്രമണം കൃത്യമായിട്ട് നടക്കാത്തതിനാണ് പീനൈൽ അറ്റാക്ക് അഥവാ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനെ അതിനാൽ വെറും ഒരു ലൈംഗിക അവയവത്തെ ബാധിക്കുന്ന രോഗാവസ്ഥയായിട്ട് മാത്രം കാണരുത്. പലപ്പോഴും അതിൻ്റെ പുറകിൽ വലിയ ഒരു 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 മ്യൂസിയം ഉണ്ടാവും. അതായത് പല രോഗാവസ്ഥകളും നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷേ പരിശോധനകൾ ആവശ്യമാണ്. ഇവിടെയാണ് പ്രമേഹരോഗികളെ ബോധവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യം. പലപ്പോഴും കാണാറുള്ള എന്താണെന്ന് വെച്ചാൽ, ഉദ്ധാരണശേഷി കുറയുന്ന വ്യക്തികൾ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ പരിചയമുള്ള ഫാർമസിസ്റ്റിനെയോ ഡോക്ടറെ കണ്ടിട്ട് ഉദ്ധാരണം നടക്കാൻ വേണ്ടിയിട്ട് പണ്ട് വയാഗ്ര എന്നൊക്കെ പറഞ്ഞ് പല മരുന്നുകളുണ്ടായിരുന്നു. ആ ഇനത്തിൽ പെട്ട ഏതെങ്കിലും ഒരു മരുന്നെടുത്ത് ദേ ജസ്റ്റ് സ്റ്റാർട്ട് പോപ്പിംഗ് ദ പിൽസ്, സ്വയം ചികിത്സിക്കാറാ പതിവ്, ശരിയല്ലേ? എന്നിട്ട് ഉദ്ധാരണം സംഭവിക്കുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നു, ഓക്കെ, എവ്രിതിങ് ഈസ് ഓൾ റൈറ്റ്. നോ, ഉദ്ധാരണം നടന്നു എന്നുള്ളതിൻ്റെ ഒരർത്ഥം നിങ്ങളുടെ രോഗം ഭേദമായി എന്നല്ല. ആ ഒരു സിംപ്റ്റത്തെ നമ്മൾ മാസ്ക് ചെയ്തു അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്തു. ഉദ്ധാരണ ശേഷി കുറവ് എന്നുള്ളൊരു സിംപ്റ്റം, അണ്ടർലൈങ് പല പല പാത്തോളജീസ് ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ മറച്ച് വെച്ച് അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ളൊരു മരുന്ന് കഴിച്ചതിൻ്റെ ഫലമായിട്ട് അത് വീണ്ടും സംഭവിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും നമ്മളപ്പോഴും കൈകാര്യം ചെയ്തിട്ടില്ല. എന്താണ് അടിസ്ഥാന പ്രശ്നം? രക്തസംക്രമണത്തിൻ്റെ പ്രശ്നം. ആ പ്രശ്നത്തെ വിലയിരുത്തിയിട്ട് അതിനെ കൃത്യമായി ചികിത്സിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലോങ് ടേം ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഏതെങ്കിലും ഒരു ഗുളിക കഴിച്ചിട്ട് നിങ്ങൾക്ക് ലൈംഗിക ഉത്തേജനമായി അല്ലെങ്കിൽ ഉദ്ധാരണമുണ്ടായെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് കരുതേണ്ടതില്ല. ഉദ്ധാരണശേഷി കുറവുള്ള പുരുഷന്മാർ നിർബന്ധമായും ഡോക്ടറെ സമീപിക്കണം, ഒരു സംശയം വേണ്ട. പുകവലിക്കാരിലാണ് ഉദ്ധാരണശേഷി പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കാണപ്പെടുന്നത്. പുകവലിക്കാരിൽ ഉദ്ധാരണശേഷി നേരത്തെ തന്നെ, ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ നഷ്ടപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. അതിനാൽ നിങ്ങൾ പുകവലിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും അത് നിർത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ധാരണശേഷി വീണ്ടും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഈ ലൈംഗിക പ്രശ്നം, ലൈംഗിക അവയവങ്ങളെ ബാധിക്കുന്ന പ്രശ്നം, ഒരിക്കലും ആ ഒരു അവയവത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് കാണരുത്. കാർഡിയോ വാസ്കുലർ, വലിയ അതിൻ്റെ പുറകിൽ വലിയൊരു കാർഡിയോ വാസ്കുലർ ഡിസീസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മിക്കവാറും അടങ്ങിയിട്ടുണ്ടാവും, മിക്കവാറും അതിൽ ഉണ്ടാവും. പക്ഷെ നമ്മളത് പരിശോധിച്ച് തീരുമാനിക്കണം. അതിനാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പലരും സംസാരിക്കാൻ മടി കാണിക്കുന്ന അല്ലെങ്കിൽ ചമ്മൽ വിചാരിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. വീണ്ടും വരും എപ്പിസോഡുകളിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ഒരു പൊതുവേദിയിൽ നിങ്ങൾ ചർച്ച ചെയ്യാൻ മടി കാണിക്കുന്നതുമായ ഇതുപോലത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കൈമാറുക, അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക, ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക, കൂടെ ഇതിൻ്റെ കൂടെ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പറയുക. വളരെ നന്ദിയുണ്ട്, നമസ്കാരം.